മലയാള ഗീത അധ്യായം 11 വിശ്വരൂപ ദർശന യോഗം. അർജുനൻ പറഞ്ഞു, അല്ലയോ ഗോവിന്ദ, അങ്ങിപ്പോൾ എന്നെ അനുഗ്രഹിച്ചിടുവാനായിട്ടു ചൊല്ലുമി. പരമമായിടും രഹസ്യമായിടുന്നൊരധ്യാത്മവിദ്യയാൽ വ്യാമോഹമുക്തനായി. താമരക്കണ്ണ ഞാൻ ജീവജാലങ്ങൾ തൻ്റുൽപ്പത്തി നാശങ്ങളൊക്കെ ഗ്രഹിച്ചു പിന്നങ്ങുതൻ വർണ്ണനാതീതമായിടുന്ന വൈഭവമാകയുൾ കൊണ്ടിരിക്കുന്നതും. ഹേ പരമേശ്വരായങ്ങിപ്പോൾ ചൊല്ലിയോരങ്ങുതൻ രൂപമോ ദിവ്യമാകുന്നതും. ആയതാം വിശ്വമായിടുന്ന രൂപത്തെ ദർശിപ്പതിൻ നിശ്ചയുണ്ടെന്റെ കേശവ. ഹേ പുരുഷോത്തമായങ്ങുതൻ വിശ്വമായിടുന്ന രൂപ ദർശിപ്പതിനുള്ള ശക്തി ഇപ്പോൾ എനിക്കുണ്ടെങ്കിലായതായിടുന്ന രൂപത്തെ കാട്ടേണം ഈശ്വര. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, പാർത്ഥനാമർജുന, കാൺക നീ എന്റെ ഈ നാനാവിധത്തിലങ്ങുള്ളതം ദിവ്യങ്ങളാകുന്ന അനേകമാം വർണ്ണരൂപത്തിലുള്ളെന്റെ ഈ വിശ്വമായിടുന്ന രൂപവും. ഭാരതശ്രേഷ്ഠനാമർജുന, കാൺക നീയാദിത്യന്മാരെ വസുക്കളെ രുദ്രരെ അശ്വനി ദേവർ മരുത്തുക്കൾ പിന്നെ മുൻപൊന്നുമേ കാണാത്തതാകെയും കാൺകിടോ. ഹേ പാർത്ഥ, കാൺക നീ എന്റെ ദേഹത്തിലിന്നി പ്രപഞ്ചത്തിലങ്ങുള്ളതാവാകെയും എന്നിൽ ദർശിക്കൂ നീ ഇപ്പോഴേ, ഭാവിയിൽ ദർശിപ്പതിൻ നിശ്ചയുണ്ടായിടുന്നതും. നിന്റെ ഈ നഗ്നനേത്രങ്ങളശക്തമാകുന്നു ദർശിപ്പതിന്നെന്റെ വിഭൂതികൾ. ഞാൻ നൽകിടുന്നൊരു ദിവ്യചക്ഷുസ്സിനാൽ ദർശിച്ചു കൊള്ളുകൻ വിശ്വരൂപത്തെയും. സഞ്ജയൻ പറഞ്ഞു, ഹേ രാജ, കേൾക്ക നീ ഇപ്രകാരം പറഞ്ഞിട്ടങ്ങനന്തരം യോഗയോഗേശ്വരനായിടും ഹരിതന്റെ വിശ്വരൂപത്തെയും കാട്ടിക്കൊടുക്കുന്നു പാർത്ഥനായി മന്നവ. എണ്ണ മറ്റുള്ളതായിടും മുഖങ്ങളനേക നേത്രങ്ങളനേക ഭൂതങ്ങളനേകമാം ദിവ്യമാമാഭരണങ്ങളനേകായുധങ്ങൾ ധരിച്ചിരിക്കുന്നതും. ദിവ്യമാലാംബരധാരിയായി ദിവ്യമാം ഗന്ധങ്ങൾ ലേപനം ചെയ്ത് ശ്ചര്യ ദിവ്യപ്രകാശിതനായിട്ടനന്തമാം വിശ്വരൂപത്തെയും കാട്ടുന്നു മന്നവ. അമ്പരം തന്നിലനേകായിരം സൂര്യരൊന്നായുദിക്കുകിൽ ഉണ്ടായിടുന്നത്ര തന്നെയാകുന്നതീ വിശ്വരൂപത്തിൽ നിന്നുൽഗമിച്ചിടുന്ന ദീപ്തിയും മന്നവ. അനേകഭാവത്തിലുള്ളി പ്രപഞ്ചത്തിൻ അനേക രൂപങ്ങളും വേർതിരിച്ചിപ്പൊഴി ദേവദേവൻ തന്റെ വിശ്വരൂപത്തിലും ദർശിപ്പതിപ്പൊഴി അർജുനൻ മന്നവ.
വിശ്വരൂപത്തെയും ദർശിച്ചൊരർജുനൻ വിസ്മയാവിഷ്ടനായി രോമാഞ്ചമോടെ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ ശിരസ്സും നമിച്ചു തന്നഞ്ജലി കൂപ്പിത്തൊഴുതു ചൊല്ലുന്നതും. അർജുനൻ പറഞ്ഞു, ദേവദേവേശ ഞാൻ ദർശിച്ചിടുന്നതുണ്ടങ്ങുതന്ദേഹെ വിളങ്ങി നിൽക്കുന്നൊരി സർവദൈവങ്ങളെ സർവഭൂതങ്ങളെയും കമലാസനസ്തനാം ബ്രഹ്മദേവനെയും കൈലാസവാസനാം ശങ്കരൻ പിന്നെ ഈ ഋഷികളെ ദിവ്യമാം സർപ്പദൈവങ്ങളെ അനേകായിരം കയ്യനേകോദരങ്ങളനേകായിരം വക്ത്രനേത്രങ്ങളുള്ളതാം വിശ്വരൂപത്തിൻ്റെ ആദിമധ്യാന്തങ്ങളൊന്നുമേ കാണുമില്ല ഹേ മാധവ. നോക്കി നിന്നിടുവാൻ വയ്യാത്ത പോലുള്ളൊരഗ്നി സൂര്യപ്രഭയൊത്തു വിളങ്ങുന്ന ദിവ്യരൂപം ദുർനിരീക്ഷമെന്നാകിലും ദർശിപ്പു ചക്രം കിരീടം ഗദകളും അറിയപ്പെടേണ്ടതാം പരമമാമക്ഷരം ആശ്രയസ്ഥാനമാകുന്നീ ജഗത്തിനും അവ്യയ ശാശ്വത ധർമ്മരക്ഷകനും സനാതന പുരുഷൻ തന്നെയും അങ്ങയും. ആദിമധ്യാന്തങ്ങളില്ലാത്ത വീരനേകഹസ്തൻ തന്നെ ചന്ദ്രാർക്കനേത്രനും അങ്ങുതൻ വക്ത്രത്തിൽ നിന്നുൾഗമിക്കുന്നൊരഗ്നിയാൽ വിശ്വം തപിക്കുന്ന കാൺമു ഞാൻ. അനന്തമാമാകാശഭൂമിയിലെ സർവദിക്കിങ്കലൊക്കെയും വ്യാപിച്ചിടുന്ന നിൻ പേടിപ്പെടുത്തുന്നൊരുഗ്രരൂപത്തെ ദർശിച്ചു ഞെട്ടിയിടുന്നു മൂന്നു ലോകങ്ങളും. ആയതാം ദേവരുൾ പൂകുന്നിതങ്ങയെ വാഴ്ത്തി സ്തുതിപ്പതുണ്ടൊട്ടുപേർ ഭീതരായി സിദ്ധമഹർഷിമാർ ശാന്തി മന്ത്രം ചൊല്ലി വൈദിക സൂക്തത്തിനാലെ സ്തുതിപ്പതും. രുദ്രരാദിത്യർവസുക്കൾ സാധിപ്പവർ വിശ്വദേവന്മാരും അശ്വനീ ദേവർ പിതൃക്കൾ മരുത്തുക്കളക്ഷരക്ഷോ സിദ്ധദേവഗന്ധർവരും വീക്ഷിപ്പതങ്ങയെ. മഹത്വമേറും ബഹുവക്ത്രനേത്രം ബാഹുരുപാദങ്ങളനേകോദരം ബഹുദം ഷ്ട്രാകരാളരൂപത്തെയും കണ്ടിട്ടു ഞെട്ടുന്നു ലോകരും ഞാനുമൊട്ടങ്ങിനെ. ആകാശസ്പർശനേകവർണപ്രഭൻ വാവിളർന്നങ്ങുജ്വലിക്കുന്നൊരു ഗ്രനേത്രസ്ഥനാമങ്ങയെ കണ്ടുൽ ഭ്രമിച്ചൊരഞ്ചിത്തത്തെ ശാന്തി കൈവിട്ടങ്ങുപോയിതേ. പ്രളയകാലാഗ്നി തൻ ജ്വാല പോലുജ്വലിക്കുന്നതിൻ ദംഷ്ട്രകരാള മുഖങ്ങളെ കണ്ടിട്ടു തെറ്റുന്നു ദിക്കുകൾ വറ്റുന്നു കാരുണ്യമെന്നെ പ്രസാദിച്ചിടേണമേ. യോദ്ധരായിടുന്ന രാജാക്കളൊത്തൊരിധാർത്തരാഷ്ട്രൻ തന്റെ പുത്രരും ഭീഷ്മരും ആചാര്യദ്രോണരും കർണനും നമ്മതൻ സേനതൻ നായകരൊക്കെ വേഗത്തിലി ദംഷ്ട്രാകരാളമാം വക്ത്ര
ഉൽഗമിച്ചിടുന്നതിന്നിട ചുട്ടുപേർ തന്റെ ശിരസ്സുദംഷ്ട്രങ്ങൾക്കിടയ്ക്കകപ്പെട്ടു പൊട്ടുന്നതും കണ്ടു ഞെട്ടുന്നു ഞാൻ. നദി തന്റെ നീരൊക്കെ അലമാലകൾ കൊത്തു കടലിലേക്കൊഴുകിയങ്ങില്ലാതെയാകുന്ന പോലെ ഈ നരലോകവീരരിന്നങ്ങുതൻ വക്ത്രത്തിലെത്തി ജ്വലിച്ചടങ്ങുന്നിതും. എപ്രകാരത്തിൽ ഈ ശലഭങ്ങൾ നാശത്തിനായിട്ടു വേഗേന പ്രാപിപ്പുദീപ തേയപ്രകാരത്തിൽ ഈ ലോകരും ശീഘ്രമിന്നങ്ങുതൻ വക്ത്രം പ്രവേശിച്ചിടുന്നിതും. കത്തുന്ന വദനങ്ങളാൽ സർവലോകം വിഴുങ്ങിയിട്ടീ നാലു ദിക്കും നിറഞ്ഞതാമങ്ങുതന്നുഗ്രപ്രഭാകിരണങ്ങളാൽ സർവലോകം തപിപ്പിച്ചുമേവുന്നിതും. ഉഗ്രരൂപം പൂണ്ടൊരങ്ങിതാരെന്നതു ചൊല്ലു നമസ്കാരം എന്നിൽ പ്രസാദിച്ചിടേണമേ ആദിപുരുഷനങ്ങാരിതിന്നങ്ങുതൻ ദൗത്യമെന്തെന്നു ചൊല്ലേണമേ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, സർവസംഹാരകൻ കാലമാകുന്നു ഞാൻ, സംഹാരകർമ്മത്തിനായി ൂപം ധരിച്ചിരിക്കുന്നു നീ സംഹരിച്ചില്ല എന്നാകിലും ജീവിപ്പതില്ലവരാരുമേ. ആയതുകൊണ്ടെഴുന്നേറ്റു നീ ശത്രുവൃന്ദത്തെ ജയിച്ചു രാജ്യം ഭരിച്ചിടുക. എന്നാലെ മുന്നാലെയില്ലായതാണിവരിപ്പോൾ നിമി മാത്രം സവ്യസാചിനി. എന്നാൽ മരിച്ചൊരി ഭീഷ്മദ്രോണൻ ജയദ്രഥനുമീ കർണനെ മറ്റുള്ള യോദ്ധരെ നീഹനിക്കേണമസ്വസ്ഥനാകേണ്ടതില്ലീരണത്തിൽ ജയം നിന്റെയാകുന്നിതും. സഞ്ജയൻ പറഞ്ഞു, കേശവൻ വാക്കുകേട്ടാപാത ചൂടം വിറയ്ക്കും കിരീടി കൈകൂപ്പി തൊഴുതങ്ങുപേർത്തും നമസ്കരിച്ചെത്രയും വീതനായി ഗൽഗത തോടെ കേഴുന്നു വീണ്ടും പ്രഭോ. അർജുനൻ പറഞ്ഞു, ഹേ ഋഷികേശയി ലോകരിന്നങ്ങുതൻ നാമസങ്കീർത്തനാൽ സന്തുഷ്ടരാകുന്നിതോടിയൊളിക്കുന്നതുണ്ടതും രാക്ഷസർ സിദ്ധസംഘങ്ങൾ നമസ്കരിക്കുന്നിതും. ബ്രഹ്മദേവന്റെയും ആദികർത്താവായൊരങ്ങാണു ശ്രേഷ്ഠൻ നമസ്കരിച്ചിടുവാൻ. അനന്തദേവേശ ജഗൻ നിവാസ ഭവനാകുന്ന സത്തുസത്തുക്കൾക്കുമേലെയും. പുരുഷൻ പുരാണനാമാദിദേവൻ ഭവാനാകുന്നു വിശ്വത്തിനാശ്രയസ്ഥാനവും. അറിവുള്ളവന്നുമിന്നറിയേണ്ടവന്നും അനന്തമായി വ്യാപിച്ചിരിപ്പതും അങ്ങുതാൻ. വായു തന്നങ്ങമനഗ്നിയും വെള്ളവും ചന്ദ്രൻ പ്രജാപതി ബ്രഹ്മാവ് ബ്രഹ്മന്റെ സൃഷ്ടാവുമാകുമങ്ങയ്ക്കനേകായിരം കുപ്പുകൈ ഞാൻ നമിച്ചിടുന്നു പിന്നെയും. അങ്ങയ്ക്കു മുൻപിൽ നമസ്കരിക്കുന്നു ഞാൻ പിൻപിലും സർവദിക്കിങ്കലും നിന്നുമേ. അനന്തവീര്യൻ സർവവിക്രമൻ സർവവും വ്യാപിക്കയാലങ്ങു
സർവമാകുന്നിതേ. ശ്രദ്ധയില്ലാതുറ്റതോഴനെന്നോർത്തൊട്ടു മാഹാത്മ്യമറിയാതെ അങ്ങയെ ഞാൻ എടോ കൃഷ്ണ നീ യാദവാഹേ സഖേ എന്നൊക്കെ യുക്തി കൂടാതെ സംബോധനം ചെയ്തതും ഒറ്റയ്ക്കു നാമിരുന്നപ്പോഴും കൂട്ടരായി കൂട്ടുകൂടി കളിച്ചപ്പോഴും കട്ടിലിൽ തൊട്ടങ്ങിരുന്നപ്പോഴും കിടന്നപ്പോഴും ഒന്നിച്ചു ഭോജനം ചെയ്തിരുന്നപ്പോഴും പാഴായിട്ടന്നപമാനിച്ചു ഞാനെങ്കിലപ്രമേയൻ ഭവാൻ ഒക്കെ പൊറുക്കണേ. ചരാചരമാകുമീ ലോകനാഥൻ ഭവാൻ എത്രയും ഉത്കൃഷ്ട സമ്പൂജ്യനാം ഗുരു അതുല്യശക്തൻ ഭവാൻ ത്രിലോകത്തിങ്കലില്ലതില്ലാരുമേ വെല്ലുവാനങ്ങയും ആയതാമാരാധ്യനാകുമീശന്നെ സാഷ്ടാംഗം നമിപ്പോ പ്രസാദിച്ചിടേണമേ. പിതാവു പുത്രന്റെയും മിത്രം സഖാവിന്റെ പ്രിയമുള്ളവൻ തന്റെ പ്രിയ തന്റെ അപരാധം ആകെ ക്ഷമിക്കുന്ന പോലെ ഞാനറിയാതെ പിഴ ചെയ്തതൊക്കെ ക്ഷമിക്കുമാറാകണേ. മുൻപു കാണാത്തൊരീ വിശ്വരൂപം കണ്ടു സന്തുഷ്ടനെങ്കിലും ഭയചിത്തനാകയാൽ അല്ലയോ ദേവനിജരൂപം ധരിച്ചങ്ങു ദർശനം നൽകു ജഗന്നിവാസ ഭവാൻ. മുന്നേതുപോലെ കിരീടം ധരി ചുഗതചക്രഹസ്തസ്ഥനായി കാണുമാറാകണേ. സഹസ്രബാഹോ വിശ്വമൂർത്തേജ ദുർഭുജമായ രൂപത്തിലായി ഭവിക്കേണമേ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അർജുന നിന്നിൽ പ്രസന്നനായിട്ടു ഞാനെൻ യോഗശക്തിയാൽ വിശ്വരൂപത്തെയും കാട്ടി ഞാനിപ്പോൾ നിനക്കായി മാത്രമനന്തമാദ്യന്തമില്ലാത്തതാം രൂപവും. ഹേ ഗുരുവീര ഈ പാരിടത്തിങ്ക നീ മാത്രമാണെൻ വിശ്വരൂപദർശകനുമേ. വേദവിത്തജ്ഞിദാനപ്രിയൻ താപസനാരുമായി കൊള്ളട്ട ദൃശ്യമീ രൂപവും. എന്റെ ഭീഭത്സമാം വിശ്വരൂപം കണ്ടു ദുഃഖിച്ചിടേണ്ട വേണ്ടൊട്ടു മോഹങ്ങളും നിർഭയനായി പ്രീതമാനസത്തോടെ നീ ചിച്ചിടുന്ന രൂപ ദർശിക്കുക. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം ചൊന്ന വാസുദേവൻ തൻ ചതുർഭുജരൂപവും കാട്ടിക്കൊടുത്തതിൻ ശേഷമാ പാർത്ഥന്റെ ഭീതി പോക്കിടുവാൻ കൃഷ്ണരൂപത്തിൽ പ്രശോഭിപ്പു ഭാരത. അർജുനൻ പറഞ്ഞു, കേൾക്ക ജനാർദ്ദനായ അങ്ങുതൻ സൗമ്യമാം മാനുഷരൂപത്തെ ദർശി ച മാത്രയിൽ സ്വസ്ഥമാമെൻ ചിത്തമെന്റെ ബോധത്തെയും വീണ്ടെടു തിട്ടുമുൻമട്ടിലായി ഞാനുമേ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ദർശിക്കുവാനൊട്ടു ബുദ്ധിമുട്ടുള്ളതായിടുമീ നീ കണ്ട വിശ്വരൂപത്തെയും ദർശിപ്പതിന്നുമേ കാംക്ഷിപ്പതെപ്പോഴും ദേവദേവന്മാരും എന്നറിഞ്ഞിടുക.
നീ എന്നു ദർശിച്ചൊരെൻ്റെ ഈ രൂപങ്ങൾ ദൃശ്യമാകില്ല വേദങ്ങളാൽ ആകില്ല ദൃശ്യം തപസ്സിനാൽ ദാനകർമ്മങ്ങളാൽ യജ്ഞങ്ങളല്ലതിൻ മാർഗങ്ങളായതും കേൾക്ക നീ അർജുന ഏകാഗ്രമായുള്ള ഭക്തിതൻ മാർഗമൻ ദർശനമാർഗവും ഭക്തിതൻ മാർഗേ ചരിപ്പവർ ദർശിപ്പതുണ്ടെന്നയായവർ എത്തുന്നിതെന്നിലും ഹേ പാണ്ഡുപുത്ര ഇന്നാരൊക്കെ എന്നെയും പരമമാം പുരുഷനെന്നുള്ളിൽ ഉറപ്പിച്ചു ഭക്തിയോടൊന്നിലും ആസക്തനാകാതെ വൈരാഗ്യമുക്തനായി കാമ്യകർമ്മങ്ങൾ വെടിഞ്ഞിട്ടു തൻ്റെ കർമ്മങ്ങളിന്നാകെയും എന്നിലർപ്പിപ്പവൻ പ്രാപിപ്പതെന്നെയും ഇപ്രകാരം മലയാളഗീതയിലെ വിശ്വരൂപ ദർശനയോഗം എന്ന പേരിലുള്ള 11-ാം അധ്യായം സമാപ്തം.